ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ജലിജാസ്. ജലിജാസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് പോകുന്നത് മാരാരിക്കുളം ബീച്ചിലേക്കാണ്. ബീച്ചും ബീച്ചിൻ്റെ സൗന്ദര്യങ്ങളും നമുക്ക് നേരിട്ട് കണ്ടറിയാം. ഹലോ ഗൈസ്, ഞങ്ങൾ ഈരാറ്റുപേട്ടയിൽ നിന്നും കൃത്യം 2 മണിക്ക് തന്നെ പുറപ്പെട്ടു. ഞാനും എൻ്റെ ഫ്രണ്ട്സും അടങ്ങിയ ഒരു സംഘം 3-4 കാറിലായിട്ട് ഞങ്ങൾ മാരാരിക്കുളം ബീച്ചിലേക്ക് യാത്ര ചെയ്യുകയാണ്. പോകുന്ന വഴിക്ക് റോഡിന് ഇരുവശങ്ങളിലും പാടശേഖരങ്ങളും മീൻകുളങ്ങളും കണ്ണിന് ഏറെ മനോഹരമായി തോന്നി. ഇപ്പോൾ നമ്മൾ യാത്ര ചെയ്തുകൊണ്ട് പോകുന്നത് തണ്ണീർമുക്കം ബണ്ടിലൂടെയാണ്. ബണ്ട് റോഡ് കടന്ന് നമ്മൾ ചേർത്തലയ്ക്കുള്ള റോഡിലേക്ക് കയറി. ഇപ്പോൾ നമ്മൾ ഹൈവേയിലാണ്. ഹായ്, ഒരു മനോഹര കാഴ്ച. പരശുറാം എക്സ്പ്രസിൻ്റെ ചൂളം വിളിച്ചുള്ള ആ യാത്ര ഞങ്ങൾക്ക് ഏറെ ഹൃദ്യമായി തോന്നി. റെയിൽവേ ഗേറ്റ് തുറന്നപ്പോൾ ഞങ്ങൾ വീണ്ടും യാത്ര തുടർന്നു. മാരാരിക്കുളം ശിവക്ഷേത്രത്തിന് മുന്നിലൂടെയുള്ള റോഡിലൂടെയാണ് മാരാരിക്കുളം ബീച്ചിലേക്ക് എത്തുന്നത്. നമ്മളിതാ ബീച്ചിലേക്ക് എത്തുകയാണ്. വണ്ടി പാർക്ക് ചെയ്തു. സൈഡിൽ ചെറിയ തടാകങ്ങളാണ്. വളരെ നയനമനോഹരമായ കാഴ്ച. ഇപ്പോൾ സമയം 4 മണി കഴിഞ്ഞിട്ടേ ഉള്ളൂ. സഞ്ചാരികൾ എത്തിക്കൊണ്ടിരിക്കുന്നു. കോവിഡ് കാലം ഒന്നും പ്രശ്നമല്ല. അല്പസമയം കഴിയുമ്പോൾ ഇവിടെ സഞ്ചാരികളെ കൊണ്ട് നിറയുകയാണ്. കേരളത്തിലെ മനോഹരമായ ബീച്ചുകളുടെ കൂട്ടത്തിലൊന്നാണ് മാരാരിക്കുളത്തെ മാരാരി ബീച്ച്. ആലപ്പുഴ നഗരത്തിൽ നിന്നും 11 കിലോമീറ്റർ ദൂരം താണ്ടിയാൽ മാരാരി ബീച്ചിലെത്താം. ഒരു റിസോർട്ട് ബീച്ചാണിത്. കടലിനഭിമുഖമായി നീളത്തിൽ വളർന്നു നിൽക്കുന്ന തെങ്ങിൻ തോപ്പുകൾ ഇവിടുത്തെ ഒരു പ്രധാന ആകർഷണമാണ്. താരതമ്യേന തിരക്ക് കുറഞ്ഞ ബീച്ചായതുകൊണ്ട് സഞ്ചാരികൾക്ക് നന്നായി അസ്തമയം കാഴ്ചകൾ ആസ്വദിക്കാം. ഗൈസ്, എന്തുകൊണ്ടും അടിപൊളിയാണ് കേട്ടോ ബീച്ച്. മാരാരിക്കുളത്തിന് ആ പേര് ലഭിച്ചതിനെ കുറിച്ച് 2 ഐതിഹ്യങ്ങളാണുള്ളത്. പണ്ട് വ്യാപകമായി ഉപയോഗിച്ചിരുന്ന തഴപ്പായ നിർമ്മാണത്തിനാവശ്യമായ കൈതയോലകൾ ശേഖരിക്കാനെത്തിയ ഒരു സ്ത്രീ ഒരു കുളക്കടവിൽ കിടന്ന കല്ലിൽ അരിവാൾ തേച്ച് മൂർച്ച കൂട്ടാൻ ശ്രമിച്ചപ്പോൾ ആ കല്ലിൽ നിന്നും രക്തമൊഴുകിയെന്നും കല്ല് ശിവലിംഗമായിരുന്നുവെന്നും പറയപ്പെടുന്നു. ഫാമിലി ഒന്നിച്ചായിരുന്നു യാത്ര. കേട്ടോ ഗൈസ്, ശരിക്കും
മാരാരിക്കുളം എന്ന് പറയുന്നത് ഒരു സ്ഥലമാണ്. ഈ ബീച്ചിൻ്റെ പേര് യഥാർത്ഥത്തിൽ മാരാരി ബീച്ച് എന്നാണ്. എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും ഇവിടെ നല്ല എൻജോയ് ചെയ്യുകയാണ്. കോവിഡ് കാലത്ത് എല്ലാവർക്കും ഒന്ന് പുറത്തേക്കൊക്കെ ഇറങ്ങണമെന്ന് വലിയൊരു ആകാംക്ഷയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള യാത്രകൾ, ട്രിപ്പ് പോയി കഴിഞ്ഞാൽ നമുക്ക് നല്ല മനസ്സിന് സമാധാനവും നല്ല സൗന്ദര്യം ആസ്വദിക്കാം എന്നുള്ളതുകൊണ്ട് എല്ലാവരും പുറത്തേക്ക് ഇറങ്ങാൻ വേണ്ടി ഈ ഒരു സമയത്ത് കൊതിക്കുകയാണ്. അപ്പോൾ നിങ്ങളും ഇതേപോലെയുള്ള യാത്രകൾ, നല്ലൊരു ആംബിയൻസാണ് കടൽ കാണുമ്പോൾ. അസ്തമയം ഒന്ന് ഷൂട്ട് ചെയ്യാൻ വേണ്ടി ഞങ്ങൾ ട്രൈപോഡ് വെച്ച് കാത്തിരുന്നത് വെറുതെ വിപുലമായി. സൂര്യൻ ഒരു പാതി വഴിയിൽ വന്നു നിന്നു പോയതുപോലെ ഞങ്ങൾക്ക് അനുഭവപ്പെട്ടു. ബീച്ച് സൗന്ദര്യം ആസ്വദിക്കാനായി വിദേശീയരടക്കം സ്വദേശീയരും എത്തിയതോടെ സഞ്ചാരികൾക്കായി റിസോർട്ടുകളും ഹോം സ്റ്റേകളും ഉയർന്നു. കാഴ്ചകൾ മാത്രമല്ല രുചിയൂറും വിഭവങ്ങളുടെ കാര്യത്തിലും ഇവിടം മുന്നിലാണ്. കൃത്യം വെടിപ്പമുള്ള ബീച്ചിൽ സമാധാനമായി സമയം ചെലവഴിക്കാം നമുക്കിവിടെ. ഈ ബീച്ചിലേക്ക് റോഡ് മാർഗവും റെയിൽവേ മാർഗവുമെല്ലാം അനായാസം എത്തിച്ചേരാവുന്ന സ്ഥലമാണ്. എല്ലാ കാലാവസ്ഥയിലും സന്ദർശനം നടത്താവുന്ന സ്ഥലമാണ് ഇവിടം. എങ്കിലും സന്ദർശനത്തിന് ഏറ്റവും അനുയോജ്യമായ സമയം ശീതകാലം തന്നെയാണ്. കാഴ്ചകൾ മാത്രമല്ല തീരദേശവാസികളുടെ ജീവിത രീതി അറിയുവാനും മനസ്സിലാക്കുവാനും സാധിക്കും. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്നപ്പോൾ ലൈവായി പിടയ്ക്കുന്ന അയല, കിലോയ്ക്ക് 200 രൂപ നിരക്കിൽ പെടപെടപ്പൻ മത്സ്യമാണ് ഇപ്പം പിടിച്ചോണ്ട് വന്നതേ ഉള്ളൂ. എന്തൊക്കെ മീനുള്ള ഗൈസ്, നേരം വൈകി വരുന്നു. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് തിരിക്കാനുള്ള സമയമായിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ കണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും നല്ലൊരു വീഡിയോയുമായി എത്തുന്നവരെ ഗുഡ് ബൈ.